കഴിഞ്ഞ ദിവസം ഈ തല്ലുമാല എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല ട്രെയിലറാണ്, പടം മിക്കവാറും നല്ലതായിരിക്കും കണ്ടിട്ട്, നല്ല കളറാ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു നല്ലൊരു ട്രെയിലറാ, പടം നന്നായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ കണ്ടോ ഇത് പെയ്ഡാണോ എത്ര കിട്ടിയെന്നൊക്കെ. എന്റെ ഈ പേജിനകത്ത് എവിടെയെങ്കിലും ഒരു പെയ്ഡോ അല്ല കിട്ടിയതായിട്ടുള്ള വീഡിയോ ഓർമ്മ നീ എടുത്തോണ്ട് വരണം, പോരാത്തനായി അവൻ പേ ചെയ്തൊന്ന് സമ്മതിക്കണം, ബാക്കി ഞാൻ നോക്കോളാം. അങ്ങനെ ഒരു വീഡിയോ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ആ പെയ്ഡ് അങ്ങ് കൊണ്ടുവന്നാൽ മതി പേ ചെയ്തിട്ട്, അങ്ങനെ പറയുകയും ചെയ്യും. അതുകൊണ്ട് അത് നോക്കണ്ട. ഇവിടുത്തെ ഈ മറ്റേ റിവ്യൂ എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഊളുകളും അതുപോലെ തന്നെ ഈ ഹോട്ടലിലേക്ക് കയറിയിട്ട് നാക്കി തിന്നിട്ട് ഏത് തീട്ടം വാരി കൊടുത്താലും അത് കൊള്ളാം ചൂപ്പറായോ ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിരുന്ന ഊളുകളെ പോലെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഞാനും തിന്നാറുണ്ട്, ഹോട്ടലിൽ പോയി തിന്നാറുണ്ട്, വണ്ടി ഓടിക്കാറുണ്ട്, പുതിയ വണ്ടിയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുക്കാറുണ്ട്, ബൈക്കൊക്കെ എടുത്ത് ഓടിക്കാറുണ്ട്. പക്ഷേ ഇത് മറ്റേതാ മറിച്ചതാന്ന് വെച്ചിട്ടൊന്നും ഞാൻ വീഡിയോ ഇടാറില്ല. അതുകൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ ഈ പേജിൽ ഇല്ല. നേരത്തെ മോണിറ്റൈസേഷൻ ഇല്ല, പിന്നെ പൈസയ്ക്ക് ആവശ്യമാണ് മോണിറ്റൈസ് ചെയ്തത്. അഞ്ചോ ആറോ വർഷം മോണിറ്റൈസേഷൻ ഇല്ലാതെ ഓടിയ ചാനലിൽ വന്നിട്ട് കോണാ പോണാ വൈരേ. പടം മോശമാണ്, ട്രെയിലർ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടത് നല്ലതെന്ന് പറഞ്ഞു, ഞാനങ്ങനെ അധികം നല്ലതെന്ന് പറയുന്നതല്ല, പക്ഷെ എനിക്ക് ഇതുപോലത്തെ ചില സാധനം ഇഷ്ടപ്പെടും അപ്പോഴാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പിന്നെ മോശം എന്ന് പറയുന്നതിന് ചിലർ പറയും ഇതും പെയ്ഡാണ്, ആരാണ്ട് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഇവർ കാശ് കൊടുക്കുന്നുണ്ട്. അയ്യേ അങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ, അങ്ങനെ സാധനം ചെയ്തിട്ടേ ഇല്ല. പിന്നെ അങ്ങനെയുള്ള പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യാം, അല്ല എന്തിനാ ഈ ചുമ്മാ വളച്ചൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒളിച്ചും മാറ്റം വന്ന് മറ്റേ തള്ളിവിടുന്ന പരിപാടിയൊന്നുമില്ല, മറ്റവന്മാരെ പോലെ റിവ്യൂളികൾ കുറെ ആണ്. അവന്മാർ റിവ്യൂ എന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടോ, അയ്യോ പന്ന പാടമൊക്കെ കുഴപ്പമില്ലെന്ന് കണ്ടിരിക്കാന്നൊക്കെ. അപ്പൊ ആദ്യ പകുതിയിൽ അങ്ങനെ ആയിരുന്നെങ്കിലും രണ്ടാം പകുതി മറ്റേതുപോലെയാണ്, പിന്നെ മൂന്നാം പകുതി എന്ന് പറയുന്നത് ഇല്ലാഞ്ഞത് കൊണ്ട് സമാധാനമായിട്ട് സിനിമ തീർന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞവരെ ഊളുകളെ കണ്ടിട്ടുണ്ട്. ഭയങ്കര റിവ്യൂ എന്ന് അവർ എഴുതുന്നത്, പക്ഷെ റിവ്യൂ അല്ല അത് പ്രൊമോഷനാണ്. ഇനി തിന്നാൻ പോകുന്നവന്മാരുണ്ട്, നക്കി തിന്നുകൊണ്ട് ഇങ്ങനെ ഹോട്ടലായ ഹോട്ടലെല്ലാം ചെന്ന് തിന്നും, അപ്പൊ ഫ്രീ ആയിട്ട് തീറ്റ കൊടുക്കും. ഉണ്ണയ്മാർ ഇന്ന് വിളിച്ചു പറയും അയ്യോ സൂപ്പറാ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാ, അതാ മാടേ ഓടേന്നൊക്കെ പറഞ്ഞു, ഏതാണ്ടൊക്കെ പറഞ്ഞേക്കെ അത്ര നല്ല ഹോട്ടലൊന്നായിരിക്കത്തില്ല മിക്കതും. പന്നെ പറഞ്ഞ ഹോട്ടലൊക്കെ കിടിലനാന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ ഉണ്ടാക്കി വിടുക. അവിടെ നക്കി തിന്നുന്നല്ലേ നീ, ഊളകൾ ഇങ്ങനെ തിന്നാ കുറേ എണ്ണം കണ്ടിട്ടുണ്ടോ, തിന്നാനും തൂറിയാനും വീടിയിടുന്ന കുറെ മൈരന്മാർ. അതുപോലത്തെ പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, എന്നെ നമ്മളാരും തിന്നാറില്ലേ, ഇവൻ മാത്രമേ തിന്നാറുള്ളൂ. അല്ല ഇവൻ പറയുന്ന ഹോട്ടലിൽ കയറിയൊന്നും അല്ല നമ്മളാരും തിന്നുന്നത്, പിന്നെ ചിലരൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ പോയി തിന്നും. ആദ്യമായി പറഞ്ഞ പോലെ പാവങ്ങൾ അറിയത്തില്ലല്ലോ ഏതാ കൊള്ളാന്ന് എന്തോ നല്ലത് ചീത്തന്ന് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. മോഹൻലാലിന്റെ പടമൊക്കെ നല്ലതെന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞ പോലെ എന്തിലൊക്കെ കയറി കാണും എന്തിലൊക്കെ കയറി തിന്നും, അങ്ങനെയുള്ളവരെ പറ്റിക്കുന്ന പരിപാടിയതൊക്കെ. അത്രയും സീനൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്റെ പടം ഞാൻ അഭിനയിക്കുന്ന സിനിമകളൊക്കെ ഞാൻ സാധാരണ പ്രൊമോട്ട് ചെയ്യാറില്ല. ഞാൻ നായകനായിട്ട് അഭിനയിച്ച പടങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല, ഞാൻ മേക്ക് ഓവറാ മൊത്തം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാറില്ല, അറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമാരെ ഡീഗ്രേഡ് ചെയ്യും. അതുകൊണ്ട് ഞാൻ അഭിനയിച്ച സിനിമകളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയത്തുമില്ല. ഏതാണ് നിങ്ങൾ കണ്ടുപിടിച്ചോണം ഞാൻ അഭിനയിച്ച സിനിമയൊക്കെ. മേക്ക് ഓവർ ആയതുകൊണ്ടേ പെട്ടെന്ന് മനസ്സിലാകില്ല, അതാണ് മേക്ക് ഓവർ. ഒറിജിനൽ മേക്ക് ഓവർ കണ്ടിട്ടില്ല നിങ്ങൾ, മനസ്സിലായോ? മേക്ക് ഓവർ എന്നാൽ തിരിച്ചറിയത്തുമില്ല, എത്ര സിനിമയിലുണ്ട് ഞാൻ അറിയാം. അപ്പോൾ ഹോളിവുഡ് വരെ അഭിനയിച്ചു. ഇവന്മാർക്ക് എന്തോ അറിയാം, കുറെ എണ്ണം വന്നിട്ട് പറയാം പെയ്ഡാണോ എന്ന്. ഞാനാ പേ ചെയ്യുന്നത് എന്നെ പ്രൊമോഷൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? അല്ലാതെ എനിക്ക് പേ ചെയ്യുമല്ല. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഈ പറയുന്നതൊക്കെ എന്താ, എനിക്ക് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ ആൾക്കാരെ കൊണ്ട് ഞാൻ പേ ചെയ്തിട്ട് അവരെ കൊണ്ട് എന്നെ കൊണ്ട് ചീത്തൊളിപ്പിക്കുക ചെയ്യും. കുറെ പിള്ളേരെ കണ്ടിട്ട് ഇങ്ങനെ ചേർത്താ മോശക്കാരനായത് അങ്ങനെ പറഞ്ഞു ചേർത്താ, അതൊക്കെ പെയ്ഡ്. പിന്നെ ഇവിടെ ജെനുവിനായിട്ട് ഒരു സിനിമയുടെ റിവ്യൂ കേൾക്കണം, നിങ്ങൾ അശ്വന്ത് ഗോക്ക് പറയുന്ന കേൾക്കേണ്ടി വരും. അല്ലാതെ വേറെ ആരുമില്ല, അവൻ കാശ് മേടിച്ചൊരു പരിപാടി ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പാണ്. ഇനി ആരെങ്കിലും കയറി ഒരു അയ്യോ പ്രൊമോഷന് എന്താ പറയാ ചോദിച്ചാൽ പോലും പുള്ളി പറയാൻ നടക്കത്തില്ല എന്ന് തോന്നി. വേറൊരാളെ ഒരു വീഡിയോ ഒരു ഫോട്ടോ പോലും ഷെയർ ചെയ്യാത്ത ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലുമാണ് അശ്വന്ത് ഗോക്കിന്റെ. ഞാൻ പിന്നെയും വേറെ ആരുടെയൊക്കെ ഷെയർ ചെയ്യും, നിങ്ങൾ അവന്റെ അകത്ത് കയറിയാൽ അതുപോലും കാണത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ പോയി റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയാൽ പൊട്ടന്മാർക്ക് മനസ്സിലാകത്തില്ല. പൊട്ടന്മാർക്ക് വേണ്ടിയിട്ടല്ല കോക്ക് റിവ്യൂ ഇടുന്നത്, കോക്ക് ജെനുവിൻ റിവ്യൂ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് അയാൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഇതെല്ലാം കേട്ടിട്ട് അല്ലല്ല ഈ പറഞ്ഞ പോലെ എല്ലാവരും കയറി കാണണം അതൊന്നുമില്ല. ഡോണ്ട് സബ്സ്ക്രൈബ് അല്ല പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്രസ് ദ ബെൽ ബട്ടൺ, പിന്നെ ഇൻട്രോ ഔട്ട്രോ അതൊന്നും ഇല്ല അവിടെയും. അപ്പം എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതല്ല, ഞാൻ സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളുള്ളൂ, ഞാനങ്ങനെ എപ്പോഴും ലൈവിന് വരുന്ന ആളുകളല്ലോ. അപ്പോഴും